ഈ മെക്കാനിക്കുകളെ പറ്റിയുള്ള വളരെ മോശപ്പെട്ട അഭിപ്രായമുള്ള ചില ആളുകളുണ്ട്. അപ്പോ ആ അഭിപ്രായം ഒരു മെക്കാനിക് എന്ന നിലക്ക് എനിക്കേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ആരെയും മെക്കാനിക്കോ അങ്ങനെ ഇതുപോലെ റിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. കാരണം പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഒരു മെക്കാനിക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ തമ്മിൽ കണ്ട പോലെ ആ ഒരു മെക്കാനിക് എല്ലാം കഴിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ മെക്കാനിക്കിന് ഈ ലോകത്തിലെ എല്ലാ സാധനവും റിപ്പയർ ചെയ്യാൻ പറ്റും, എല്ലാം ശരിയാക്കാൻ പറ്റും, അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ ബോർഡ് നോക്കുക, ഇതൊരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡാണ്. അപ്പോ ചില സമയത്ത് ഇത് ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ചില സമയത്ത് ഇതിൽ വരുന്ന സർവീസ് വളരെ സിമ്പിളായിരിക്കും, വളരെ സിമ്പിൾ, വളരെ പെട്ടെന്ന് കഴിയും, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. ചിലത് ചിലപ്പോൾ നമുക്കൊരു ഉച്ചവരെയൊക്കെ, രാവിലെ തുടങ്ങി ഉച്ചവരെ എടുക്കും സമയം ലൊക്കേറ്റ് ചെയ്യാൻ. ചില വർക്ക് നമുക്ക് 2 ദിവസമോ 3 ദിവസമോ എടുക്കും, ചിലത് നമ്മൾ 4 ദിവസമോ 5 ദിവസമോ ഒരു ആഴ്ച ഇരുന്നാലും തീരില്ല. അപ്പോ ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം, ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിന്റെ ഷോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് അവനങ്ങനെ ചീത്ത പറയാം, നിങ്ങൾ എന്താ മെക്കാനിക്കാണ്, അപ്പൊ എന്തിനാണ് ഈ കടയും തുറന്നിരിക്കുന്നത്, അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത പോലും. ആ സംഭവം എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ട് ആൾക്ക് മനസ്സിലാകാൻ അയാൾ ശ്രമിക്കുന്നില്ല, അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം TV. അപ്പൊ ആ TV ഇപ്പോ ചില സമയം ഈ ഓസിലേഷൻ പ്രശ്നമൊക്കെ വന്നാൽ നമുക്ക് അത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങളാണ്, പെട്ടെന്ന് കൊണ്ട് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കംപ്ലൈന്റ് കണ്ടുപിടിക്കുമ്പോൾ അത് ചിലപ്പോ നമുക്ക് അതിനെ ബോളിൽ ഒരുപാട് സമയം എടുക്കും, ചിലപ്പോൾ തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കുന്ന പണി മാറ്റിവെക്കും. അപ്പൊ ആ കസ്റ്റമർ വന്നിട്ട് ചോദിക്കുക എന്തെത്ര വൈകി, എന്തെത്ര ദിവസമായി ചോദിക്കുമോ, ആ ആളോട് നമ്മൾ പറയാതി ഈ ബോർഡിന് ഓസിലേഷൻ പ്രശ്നമാണ്, ഓസിലേഷൻ പരമായിട്ടുള്ള ആ ഒരു സെക്ഷനിലാണ് കംപ്ലയിന്റ്. അപ്പൊ അത് പറഞ്ഞാൽ ആ ആൾക്ക് എങ്ങനെ മനസ്സിലാവും, ആ ആളത് മനസ്സിലാക്കി അതെന്നാ പെട്ടെന്നുകൊണ്ട് നന്നായി കൂടെ അത് രണ്ട് സാധനം മാറ്റിട്ടാ പോരെ എന്ന് പറയുന്ന അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണെന്നുള്ളതാണ് ചിലരുടെ ധാരണ. അതാണ് ഞാനിപ്പോ ഈ നേരത്തെ ഈ മദർ ബോർഡ് കാണിച്ചത്. അപ്പൊ ഈ മദർ ബോർഡിൽ എത്ര ലെയർ ഉണ്ടെന്ന് അറിയും. അപ്പൊ അതൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് സർക്യൂട്ട് വേണം, അതല്ലെങ്കിൽ അതിബുദ്ധിമാനിക്കണം, അല്ലെങ്കിൽ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. ഇനിയിപ്പോ ഈ മദർ ബോർഡൊക്കെ പോട്ടെ, നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. അപ്പൊ ഒരു ഇൻഡക്ഷൻ കുക്കർ ചില സമയത്ത് നമുക്ക് തലവേദന തരാറുണ്ട്, അത് ആ റിപ്പയർ ചെയ്യുന്ന ആളുകൾക്കറിയാം എന്തൊക്കെ തരം തലവേദനയിൽ വരാം, എത്ര സമയം എടുത്താൽ ചിലപ്പോൾ ഭ്രാന്തെടുക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഒരു അടുപ്പിന്റെ മുകളിൽ വരും. ഇവിടെ എത്ര ആളുകൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം, എനിക്കും അറിയാം എത്ര അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ എനിക്ക് പറയുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോ അത് അത്ര സിമ്പിളായ കാര്യം. ആ ലാസ്റ്റ് നമ്മൾ ഈ ചിലപ്പോ അതായത് ആ പാർട്ടി ഒരു പ്രശ്നമെന്ന് കാണുമ്പോൾ നമ്മൾ ഈ ബോർഡ് മാറ്റി കൊടുക്കുന്നു. അത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എത്തിപ്പെടുകയാണ്. അല്ലാതെ ഇത് ചെയ്യാനുള്ള സാവകാശം കിട്ടിയാൽ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും, ഇത് ചെയ്യാനുള്ള സ്പെയറുകൾ കൃത്യമായിട്ട് കിട്ടിയാൽ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായി വരുമ്പോളേ ആ ഒരു മെക്കാനിക്കിന് ഏത് കാര്യവും സർവീസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് നോക്കുക, ഇതൊരു കാർ ഓഡിയോ ആണ്, ഇത് സോണിയുടെ കാർ ഓഡിയോ ആണ്. ഇതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഈ പൈനറിന്റെ ഈ കാർ ഓഡിയോ. അപ്പൊ ഇതിനകത്ത് ഇത് ഓൺ ആവും, ഈ ലെഫം കിട്ടും, ഓക്സ് കിട്ടും, എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ ഇതിൽ ഇത് നോക്കുക, നിങ്ങൾക്ക് USB വർക്ക് ചെയ്യുന്നില്ല, ഈ USB ഡിമോ നോൺ ഡിവൈസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ പാനൽ ചെക്ക് ചെയ്തു, വോൾട്ടേജ് ചെക്ക് ചെയ്തു, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ഇത് എനിക്ക് കിട്ടിയ വർക്കാണ്. അപ്പൊ അവിടുന്ന് അത് സ്വിച്ചിങ് ആവാത്ത നോൺ ഡിവൈസ് കാണിക്കാൻ കാരണം അവിടെ ആ ഡിവൈസിന് വോൾട്ടേജ് കിട്ടുന്നില്ല, പല കാരണങ്ങളും ഉണ്ട്. അപ്പൊ അത് ഒരുപാട് സമയം എടുക്കും. അപ്പൊ ആ കസ്റ്റമറോട് ഞാൻ എന്ത് പറയും, എത്ര സമയം ഞാൻ പറയാൻ പറ്റും, എത്ര സമയം എടുക്കാം, എത്ര സമയം എടുക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ആൾക്ക് തിരക്കുള്ളതാണെങ്കിൽ അത് നടക്കില്ല, ഇത് റെഡിയാക്കാൻ ബുദ്ധിമുട്ടാണ്, അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ ആ ആളുടെ മൈൻഡ് മാറും, ആ ആൾ ഉടനെ ദേഷ്യം പിടിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ വാങ്ങി വെച്ചിട്ട്. അത് എത്ര ആളുകൾക്ക് അനുഭവം ഉണ്ടാവും, പിന്നെ കൂടുതൽ ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോ ഇത് ഒരുപാട് കേട്ട ഒരാളിൽ നിൽക്കും, അത് ഇന്നലെ കേട്ടപ്പോ ഇത് ഒരുപാട് മെക്കാനിക് ഫീൽഡ് ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർ ഈ നമ്മുടെ ചാനലിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏത് കാര്യവും നന്നാക്കി എടുക്കാൻ പറ്റും, പക്ഷേ ആ സർവീസ് ചെയ്ത് എടുക്കാൻ ആ ആൾക്ക് അതിന്റെ സ്പെയർ വേണം, കൃത്യമായ സ്പെയർ, കൃത്യമായ ടൂള്, കൃത്യമായ സർക്യൂട്ട് ഐഡിയ, അല്ലെങ്കിൽ സർക്യൂട്ട്, അല്ലെങ്കിൽ അത്ര കാലത്തെ എക്സ്പീരിയൻസ്, ഒരു കംപ്ലൈന്റ് കേൾക്കുമ്പോഴേക്കും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര എക്സ്പീരിയൻസ്, ആ പിന്നെ ആ സമയം, ആ സാധനങ്ങൾ ആ സർവീസ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതൊക്കെ ആൾക്ക് കിട്ടണം. ആ സമയത്തിനുള്ളിൽ എത്രയോ സ്പെയർ, എത്രയോ സാധനങ്ങൾ, എത്രയോ ബോർഡുകൾ ഡെഡ് റിസ്കിലാണ് നമ്മൾ എടുക്കുക. ഡെഡ് റിസ്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓൺ ആകുന്നുണ്ടാവും, സൗണ്ട് ഉണ്ടാവില്ല, നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അത് ഡെഡായി പോകും. പിന്നെ രണ്ടാമത് ഡെഡ് റിക്കവർ ചെയ്യാൻ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുക്കണം, കഴിഞ്ഞിട്ട് അത് നമ്മൾക്ക് നഷ്ടമല്ലേ. ആ ഡെഡ് റിസ്ക് അത് പറഞ്ഞെടുത്താൽ പോലും അത് ഡെഡായി കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ മെക്കാനിക്കുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം എല്ലാ മെക്കാനിക്കുകളുടെയും കഴിവുകേടല്ല. അപ്പൊ അത് ആ സാഹചര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അതെല്ലാം ഒത്തുവരുമ്പോൾ മാത്രമേ എല്ലാം അനുകൂലമായിട്ട് വരുമ്പോൾ മാത്രമേ ആ ഒരു വർക്ക് ഫുൾ സക്സസ് ആവുള്ളൂ. ഒരുപാട് പേര് ഇത് പഠിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ട് പരിചയപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി നമുക്ക് വേണം. അതിനോട് പ്രതികരിക്കാൻ പോയാൽ അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും.
അപ്പൊ അത് മാക്സിമം ചിരിച്ചോണ്ട് കേട്ട് നിൽക്കുക. തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഒരുപാട് മെക്കാനിക്കുകൾക്ക്. പക്ഷെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന മെക്കാനിക്കുകൾക്ക് അത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് നമ്മളുടെ അനുഭവിക്കില്ല. നമ്മളെ പോലത്തെ സാധാരണ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ തുടങ്ങി സർവീസ് ചെയ്യുന്നവർക്ക് ഒരുപാട് റിസ്ക്കുകളുള്ള കാര്യമാണ് ഈ ചില സാധനങ്ങൾ സർവീസ് ചെയ്യുന്നത്. കാര്യമായിട്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞു വന്ന അതാണ്. അപ്പൊ ഈ ഫീൽഡ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ മെക്കാനിക്ക് എന്ന നിലക്ക് അവർ നിലക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൽ ഈ ഫീൽഡ് ഇനി പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇതിന് മുമ്പ് റേഡിയോ റിപ്പയർ ചെയ്യാൻ വന്നപ്പോൾ അത് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഒന്ന് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞാനത് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞ പോലെ തന്നെ അതിന് റിജക്ട് ചെയ്യാനുള്ള കാരണം അവർക്കുണ്ട്. ആ അനുഭവങ്ങളാണ് അതാണ് റിജക്ട് ചെയ്യാൻ കാരണം. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ വന്ന് ആ എക്സ്പീരിയൻസ് കൂടി വരാനുണ്ട്. എന്നാലേ ആ ഒരു മെക്കാനിക്കൽ നിലക്ക് ഫുള്ളാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് നമുക്ക് ഈ കേരളത്തിൽ ഇപ്പൊ ഇവിടെ ഇന്ത്യ ഈ നാട്ടിൽ കോഴിക്കോടൊന്നും ആ ഒരു അവസ്ഥയിൽ വർക്ക് ചെയ്യാനില്ല. ഒരു സർവീസ് സെന്റർ നടത്താൻ വളരെ ഇൻവെസ്റ്റ്മെന്റ് വേണം, വളരെ ഒരുപാട് നല്ല പൈസ ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നടക്കുള്ളൂ. അപ്പൊ ഒരു മെക്കാനിക്കൽ നിലക്കുള്ള ആ ആൾക്കുണ്ടാകുന്ന ആ ഒരു വിഷമം ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞു വന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് ഈ പറഞ്ഞ അഭിപ്രായങ്ങളോട് യോജിപ്പില്ലായ്മ ഉണ്ടെങ്കിൽ യോജിപ്പുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.